അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2015-16 വണ്ടി, സിംഗിൾ ഓണർ, ഡീസല്, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടി 5.5 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇതൊന്ന് നോക്കിക്കോട്ടെ, ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഫുൾ ലോണിൽ കൊണ്ടുപോകാം. 5.5 ലക്ഷം, സോറി കേട്ടോ, പറഞ്ഞതിന് മാറിപ്പോയത്. 5,10,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. 2019 വണ്ടി 6,75,000 രൂപയ്ക്ക്, വെറും 45,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് പ്രൈസിൽ കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസിന്, ഏതായാലും പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞാല് നമുക്ക് 6,25,000 രൂപ കൊടുക്കാനും പറ്റും. ഫുൾ ലോൺ കൊടുക്കാനും പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 3,90,000 2013 ക്ലീൻ വണ്ടി. 6,75,000 XUV 300, അതും 2019 മോഡല് ഡീസല്. അതെ, വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചു. പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,50,000 രൂപ കൊടുക്കാൻ പറ്റും. 6,50,000. ഫുൾ ലോണ് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാം. 2016 വണ്ടി 5 ലക്ഷം രൂപ, 2015-16 വണ്ടി 4,80,000 രൂപ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ഈ ഒരു ഷോറൂമിലെ വീഡിയോ വരുന്നത്. എപ്പോഴും എല്ലാ മാസവും വിചാരിക്കും ചെയ്യണം എന്നെങ്കിൽ എനിക്ക് തിരക്കായിരിക്കും, ഇല്ലേ ഇവിടുത്തെ ഐക്കാക്ക് തിരക്കായിരിക്കും, അങ്ങനെ നീണ്ടു നീണ്ടു പോകാണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മോഡല് കൂടിയ ലോ കിലോമീറ്റർ ഓടിയ കുറച്ചധികം വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ നമ്മുടെ മാനൂസ് കാർ വേൾഡിലാണ്. മാനൂസ് കാർ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചുതരാം. കുറേ വണ്ടികളുണ്ട്. ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ മാനിക്ക് ആണ്ടോ. മാനിക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പെരുന്നാളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അല്ലേ? പെരുന്നാൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നിട്ടുള്ളൂ, ഇന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം 2 ദിവസമായിട്ട് കടയൊക്കെ അടവായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അതോടനുബന്ധിച്ച് തന്നെ കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു കൊടുത്താലോ, നല്ല പ്രൈസ് കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ അറിയോ, നമ്മളെ വണ്ടി നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. അതായത് ഫ്ലഡ് എഫക്റ്റഡ്, ടോട്ടൽ ലോസ്, ആക്സിഡന്റ്, ഈ വാഹനങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടിയാണ് എഴുതി കൊടുക്കും. എഴുതി നമ്മൾ എഗ്രിമെന്റിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ എഗ്രിമെന്റിൽ വാറണ്ടി ഗ്യാരണ്ടിയിൽ നമ്മൾ മാത്രമാണ് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു വാക്കാലല്ല പറയുന്നത്, നമ്മൾ ഒറിജിനൽ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ എഗ്രിമെന്റിൽ തന്നെ കൊടുക്കുന്നത്. സാധാരണ കൊടുക്കുന്നവർക്ക് ഒരു പേജ് അല്ല, ഞങ്ങൾ ഒരു ബുക്കാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ എഴുതി കൊടുക്കും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ആക്കാം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കുറേ എണ്ണം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിയാസ് എന്ന് പറഞ്ഞു തുടങ്ങിയാലോ. അതെ. സിയാസ് ഏതൊക്കെ മോഡൽ? ഇത് 2018 മോഡൽ, ഡീസലാണ്. ഡീസലാണ്, ഡീസൽ ആയതുകൊണ്ടുള്ള ഒരു ഗുണം മൈലേജ് ആണ്. നല്ല മൈലേജ് ആണ്. അതെ, ഹൈബ്രിഡ് ആണോ ഇതുവരെ? 18 ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഹൈബ്രിഡ് 20 മേലെ കൺഫേം ആണ് അല്ലേ? 20 മേലെ. 20 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ശരിക്കും വേരിയന്റ് ഏതാ? ഇത് VDI. VDI ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഇന്റീരിയർ, എക്സ്റ്റീരിയർ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഡ്രൈവർ സീറ്റിലെ ഒരു കഷ്ണം സീറ്റ് കവർ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കി എല്ലാ ഭാഗങ്ങളും ഓക്കെ ആണ് കേട്ടോ. VDI ആണ്, അലോയ് വീൽ ഇല്ല. ബാക്കിയുള്ള ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,50,000 രൂപ കൊടുക്കാൻ പറ്റും. 6,50,000. 6,50,000. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാം. 6,5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 മോഡല്, അതും ഡീസല്. ഓട്ടം പറഞ്ഞില്ലോ? 17 മോഡൽ. 17 ഓട്ടം പറഞ്ഞില്ലോ? 1,20,000 കറക്റ്റ് കമ്പനി സർവീസ്. 1,20. ഓക്കെ, അത് വലിയൊരു ഓട്ടം ഞാൻ പറയുന്നില്ല. 17 കിലോമീറ്റർ അല്ലേ, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ടോന്നല്ല. അതായത് എല്ലാ 10-ലും 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 കറക്റ്റ് സർവീസ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ എന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. 6,50,000 രൂപയ്ക്ക് ഡീസല്, ഹൈബ്രിഡ്, VDI വണ്ടി കൊണ്ടുപോകാം അല്ലേ? ഫുൾ ലോണും കൊടുക്കാമല്ലോ അല്ലേ? അത് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ. ഫുൾ ലോൺ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2019. 19 ആണ്. 19 VXI ആ? VXI. ഓക്കെ, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടിയാണ്, 2019 മോഡല്. പെട്രോൾ വണ്ടിയാണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഓട്ടോ എത്രയാ? ഇതിന്റെ ഓട്ടം 80,000 കിലോമീറ്റർ. 80,000 അല്ലേ? ഓക്കെ, ഏകദേശം ജെനുവിൻ ആയിരിക്കും അല്ലേ? കറക്റ്റ് കമ്പനി ഇതൊക്കെ ഞാൻ പറഞ്ഞ കിലോമീറ്റർ എല്ലാം കറക്റ്റാണ്. അല്ലെങ്കിൽ അല്ലാന്ന് പറയും. അല്ലെങ്കിൽ അല്ലാന്ന് പറയും. എനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ല തന്നെ പറയും. ഓക്കെ, അതെന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഡൽ കൂടിയ വാഹനങ്ങളുടെ ഹിസ്റ്ററി ഞാൻ എടുക്കുന്നതാണ്. ഹിസ്റ്ററിയിൽ കറക്റ്റാണ്. കറക്റ്റാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. വേറെ തട്ടുമുട്ടും കാര്യങ്ങളും ടച്ചപ്പ് ഒന്നും കാണുന്നില്ല ഇതില്. അതെ, ഗ്യാരണ്ടിക്ക് കൊടുക്കാം അല്ലേ? ഇത് നമുക്ക് 6,25,000 രൂപ കൊടുക്കാൻ പറ്റും. 6,25 2019 ഓട്ടോമാറ്റിക് വേണ്ടി. 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും. 6 ലക്ഷം കിട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു നെഗോസിയബിൾ ആക്കി കൊടുത്തോ. ഇത് ഈ ഇതിന് പെട്രോളിന് ഡീസലിന് അതേ മൈലേജ് ഉണ്ട്. മൈലേജ് ഉണ്ട്. അതുകൂടെ ഓട്ടോമാറ്റിക് കൂടിയാണ്. ഇപ്പൊ ഓട്ടോമാറ്റിക് യുഗമാണ്. അതെ അതെ അതെ, കാരണം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണ്. കാരണം എല്ലാവർക്കും ഇപ്പൊ സുഖമായി യാത്ര ചെയ്യാന്നുള്ളതാണ് ആവശ്യം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഏകദേശം ഒരു 18 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും ഈ വണ്ടി.
നോയിക്കോളൂ, 625,000 രൂപ നെഗോഷ്യബിളാണ്, 600,000 ലോണും കിട്ടും. 20 മേലെ മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ ബലേനോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ ക്ലീൻ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ മോഡൽ? 2018 മോഡൽ, 18 ഓക്കെ. 2018 വന്ന ഡീസൽ ബലേനോ ആണ്. ഇത് വേരിയന്റ് ഏതാ? ഇത് ഡെൽറ്റ. ഡെൽറ്റ ബേസിന്റെ മേലെ എന്ന് പറയാം അല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും മട്ടൻ ചാട്ട് ഒന്നും വരില്ലാന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ക്ലൈമറ്റ് കൺട്രോൾ എ സി അടക്കം വരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് എത്ര ഓട്ടം? ഇത് ഓട്ടം 90,000. 90,000 അല്ലെ? അത് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നാലും മൂപ്പരുടെ അടുത്ത് ഇസ്തിരി ഇല്ലാന്നാണ് പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ആക്സിഡന്റ് ഒന്നും ഇല്ലെന്ന് ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഓക്കെ. എന്തായാലും കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം എടുത്ത് ഉപയോഗിച്ച് നല്ല മൈലേജ് വേണമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 2018 മോഡലാണെന്നും കൂടി ആലോചിക്കണം. ഇത് നമുക്ക് എന്ത് പ്രൈസിൽ കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസിന്, ഏതായാലും പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞാൽ നമുക്ക് 625,000 രൂപ കൊടുക്കാനും പറ്റും. ഫുൾ ലോൺ കൊടുക്കാനും, ഫുൾ ലോണും കൊടുക്കാം. അടിപൊളി 625,000 രൂപയ്ക്ക് 2018 ഡീസൽ. 7,000 മാർക്കറ്റുള്ള വാനാണ് ഇത്. 625,000 രൂപ കൊടുക്കാൻ പറ്റും അല്ലേ? ഫുൾ ലോണും കിട്ടും കേട്ടോ. ഒരു രൂപ പോലും കയ്യിൽ കൊണ്ടുവരണം, നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാക്കിയിട്ട് വരണം, എന്നാലേ ഈ പറഞ്ഞ ഫുൾ ലോണ് കിട്ടുള്ളൂ. ഇനി ഈ എക്കോസ്പോർട്ട് ആണെങ്കിലോ? ഇത് 2013 മോഡൽ, 13 ഓക്കെ. 13 ഡീസൽ ആയത്? അതെ, ഡീസൽ. ഡീസൽ വണ്ടിയാണ്. ഏതാ, ടൈറ്റാനിയം ആണോ? ഇത് ടൈറ്റാനിയം ഇല്ല, ഇത് ട്രെഡ് ലൈൻ. ട്രെഡ് ലൈൻ ആണ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഫോർഡോർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ്, സാധനങ്ങൾ എല്ലാം വരും കേട്ടോ. ബേസിക് എല്ലാം വരും. അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കട്ടയുള്ള ടയറും ഉണ്ട്. പിന്നെ ഓട്ടോ എത്രയാ? ഇത് 80,000 കിലോമീറ്റർ. 80,000 ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ക്ലീൻ വണ്ടി അല്ലേ. പിന്നെ മെയിൻ ക്ലാസ് അങ്ങനെ ഒന്നും മാറിയിട്ടില്ല? ഒന്നും മാറിയിട്ടില്ല. എന്തായാലും നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടി, അതും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈലേജ് ഒക്കെ കിട്ടുന്ന വലിയൊരു വണ്ടി വേണമെങ്കിൽ ഇത് തന്നെ എടുക്കണം. 2013 മോഡല്, 80,000 അല്ലേ കിലോമീറ്റർ. അതെ. എന്താ പ്രൈസ്? ഫൈനൽ പ്രൈസ് 390,000 രൂപ കൊടുക്കാം. 390,000. 400,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് എസ് യു വി, നല്ല മൈലേജ് ഉള്ള വണ്ടി വേണമെങ്കിൽ ഇത് തന്നെ നോക്കിക്കോളൂ. 2013 വണ്ടി 300,000 രൂപയൊക്കെ സുഖമായിട്ട് ലോഡ് കയറുന്നുണ്ട്. എന്തായാലും കിട്ടും അല്ലേ. പിന്നെ ഫോർഡ് ആയതുകൊണ്ട് ലേശം ഫണ്ടിങ് ഇപ്പൊ കുറവാണ്, എന്നിരുന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടും. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 390,000 2013 ക്ലീൻ വണ്ടി. ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. ഡീസലാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചതിന്റെ കാരണം, ഡീസലാണെങ്കിൽ നല്ലത്. ഇപ്പൊ ഈ എക്കോസ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ 20 മേലെ മൈലേജ് ഇരുന്ന ഒരു വണ്ടി അല്ലേ. ഒരു കോമ്പാക്ട് എസ് യു വി മഹീന്ദ്രന്റെ ക്ലീൻ വണ്ടി. ഏതൊക്കെ മോഡൽ? ഇത് 2019 മോഡൽ, 19 എക്സ് യു വി 300 ആണ്. പിന്നെ ഓട്ടമൊക്കെ? ഇത് ഓട്ടം 140,000 കിലോമീറ്റർ. 140,000 അല്ലേ? അത് കറക്റ്റ് ഹിസ്റ്ററി. കറക്റ്റ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, 140,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. അത് പ്രോപ്പർ സർവീസ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്ലാസ്സിലൊരു പൊട്ട് കാണുന്നുണ്ടല്ലോ. അതെ അതെ, അതുകൊണ്ട് അവന്റെ ഗ്ലാസ് മാറുന്ന എനിക്ക് ആകെ 5,000 രൂപ വരും. അതെ അതെ. നമുക്ക് ഇത് 675,000 രൂപക്ക് കൊടുക്കാനും പറ്റും. 600,000, 700,000, 800,000 ലോണും ചെയ്യാൻ പറ്റും. ലോണും ചെയ്യാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ആ ഗ്ലാസ് പൊട്ടി, അത് വെയിലത്ത് നിർത്തിയതിന്റെ മാത്രമുള്ള ഒരു ഒന്നെങ്കിൽ ഒരു കല്ലടിച്ചത് അല്ലെങ്കിൽ ഇവിടെ കണ്ടോ. അതെ അതെ, വെയിലത്ത് നിർത്തിയിട്ട്. വെയിലത്ത് നിർത്തിയിട്ടല്ലേ. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ. അതായത് ഒറിജിനൽ ഗ്ലാസ് മാറാണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിത്തരും. വേണമെങ്കിൽ മാറ്റിത്തരും. വെറും 5,000 കേസുള്ളൂ എന്ന് പറഞ്ഞു. 675,000 എക്സ് യു വി 300 അതും 2019 മോഡല് ഡീസൽ. അതെ. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചോട്ടോ. 140,000 എന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു പ്രശ്നമില്ല. അതിന് കറക്റ്റ് ഹിസ്റ്ററിയും തരും. അതും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പിന്നെ ഒരു അപകടം ഇല്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി. ഓക്കെ, കാരണം അത്രയും റേറ്റ് കുറച്ചാൽ മതി. അതെ, കാരണം എന്താ വെച്ചാല് ഞാന് ഇതൊക്കെ എനിക്ക് ആയ വിലക്ക് കൊടുക്കാനാണ്. ഇതിന് ലാഭം എടുക്കണല്ലോ. അതേപോലെ ഇത് ഒന്നും വണ്ടി മാറട്ടെ എന്നുള്ള നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ. ഇനി ഒന്ന് പുതിയതാവട്ടെ ആവട്ടെ വിചാരിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ അവസരങ്ങൾ കളയണ്ട കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് തന്നെയാണ്, ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് റേറ്റ് തന്നെയാണ്. നമ്മളതിലുള്ള വാഹനങ്ങളും മറ്റുള്ള വാഹനങ്ങളും ഏറ്റവും താരതമ്യം ചെയ്യട്ടെ. വില കൊണ്ടായാലും കണ്ടീഷൻ കൊണ്ടായാലും കിലോമീറ്റർ ഗ്യാരണ്ടി ഇതില് നമുക്ക് വാഹനങ്ങൾ എവിടുന്ന് വാങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ കൊടുക്കുന്ന പോലെ ഗ്യാരണ്ടി ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത് പറയട്ടെ. അതെ, അത് വണ്ടിന്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യണം, കാരണം എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ വരിക, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഒരു സാധാ സ്വിഫ്റ്റ്, അതായത് ഒരു 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു സ്വിഫ്റ്റ് നിങ്ങൾ എടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു എസ്ക്രോസ് തന്നെ എങ്ങനെ ഉണ്ടാവും അല്ലേ? സ്വിഫ്റ്റിന്റെ അതേ പൈസയൊക്കെ 15-16 സ്വിഫ്റ്റ് എസ്ക്രോസ് കിലോമീറ്റർ 100,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഫുൾ ലോണിൽ 500,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 5/10 5.5 ലക്ഷം രൂപ ലോൺ എന്തെങ്കിലും കുറയാനുണ്ടോ? 5/10 അല്ല, 5.5 ലക്ഷം ലോൺ കിട്ടും. അത് ഞാൻ 5/10 തന്നെ ഫൈനൽ പ്രൈസ് ഫൈനൽ പ്രൈസ്. അതായത് 2016 മോഡൽ ഡീസലാന്നും കൂടി ആലോചിക്കണം. നല്ല മൈലേജ് ഉള്ള പഴയ ഷേപ്പിലുള്ള എസ്ക്രോസ്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ് അല്ലേ.
ഓക്കെ, ഇത് നമുക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി മോഡലിന് വേണ്ടി എടുത്തോട്ടെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല അല്ലേ. ഇത് ശരിക്കും വേരിയന്റ് ഏതാ വരുന്നത്? ഇത് അതിന്റെ ഡെൽറ്റ. ഡെൽറ്റ, അതായത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു വണ്ടി കേട്ടോ. മെയിൻ അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രിക്കലി വരും, അലോയ് വീൽസ് ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ലല്ലോ. സിംഗിൾ ഉണ്ടോ? അല്ല, ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ അല്ലേ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2015-16 വണ്ടി സിംഗിൾ ഓണർ ഡീസൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടി 5.5 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇതൊന്ന് നോക്കിക്കോട്ടെ, ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഫുൾ ലോണിൽ കൊണ്ടുപോകാം. 5.5 ലക്ഷം 10,000 സോറി കേട്ടോ, പറഞ്ഞതിന് മാറിപ്പോയത്. 5,10,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഒരു രൂപ കയ്യിൽ നിറക്കാണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം ചെയ്യാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ചൂടാട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മാറിപ്പോണ്ട്. ദയവായി ക്ഷമിക്കുക അല്ലേ. ഫുൾ ലോണിലും കൊണ്ടുപോകട്ടെ, ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. നെക്സ്റ്റ് ഓണൊക്കെ ഏതൊക്കെയാ മോഡല്? ഇത് 2019 മോഡൽ. 19 ആണ്. പിന്നെ ഇതൊരു ഒരു വെറൈറ്റി കളറും കൂടിയാണ്. നല്ല രസമുള്ള ഒരു കളറും കൂടിയാണ്. ലിമിറ്റഡ് കളർ. അതെ അതെ അതെ, 2019 വണ്ടിയാണ്. പക്ഷെ പഴയ ഷേപ്പ് ആണെന്ന് ആലോചിക്കണം. ഡീസലാണോ? അതെ ഡീസലാണ്. സോറി, പെട്രോള്. പെട്രോളാണ്. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം 45,000 കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഡീസലാണെങ്കിൽ ഒരിക്കലും 45,000 നിൽക്കൂല. ഓക്കെ, പെട്രോൾ വണ്ടിയാണോ? നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ ക്രിസ്റ്റ്യന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ്. നല്ല ക്ലീൻ വണ്ടിയാണ് അല്ലേ. ഓക്കെ, അത് വണ്ടിന്റെ ഒരു ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കണ്ടാൽ തന്നെ അറിയാം. ഇത് എക്സെറ്റ് പ്ലസ് ആണെന്നല്ലോ. എക്സെറ്റ് ഫുൾ ഓപ്ഷനാ? അല്ല, ഫുൾ ഓപ്ഷൻ നേരത്താണ്. എക്സെറ്റ് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. മാനുവൽ മാനുവൽ അല്ലേ. ഓക്കെ, അപ്പോൾ എക്സെറ്റ് ആണ്. ഏറ്റവും ടോപ്പിന്റെ നേരെ താഴെ വരുന്ന വണ്ടിയാണ്. മെയിനായിട്ട് പറയേണ്ടത് വണ്ടീൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. വേറെ യാതൊരു അപാകതയും ഇല്ലാത്ത നല്ല ക്ലീൻ ക്ലീൻ വണ്ടി. പ്രൈസും കൂടി കേക്കട്ടെ. ഇത് നമുക്ക് 675,000 രൂപ കൊടുക്കാൻ പറ്റും. 675. 2019 വണ്ടി 675,000 രൂപയ്ക്ക് വെറും 45,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അത്രയ്ക്കും വൃത്തിക്ക് നിൽക്കുന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ. ജീപ്പും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ. കോമ്പസ് ഏതാ മോഡൽ? ഇത് 2018. 18 വണ്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഡീസൽ അല്ലേ. ഇത് ഡീസൽ ലിമിറ്റഡ് പ്ലസ്. ലിമിറ്റഡ് പ്ലസ്, ലിമിറ്റഡ് പ്ലസ് ഓപ്ഷൻ. അതെ അല്ലേ. അതാണ് അന്ന് വന്നതിൽ ഏറ്റവും ടോപ്പ്. ഏറ്റവും ടോപ്പ്. ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം വല്ലാത്തൊരു റോഡ് പ്രസൻസ് അല്ല. അതെ അതെ. പിന്നെ റെഡ് കളറും കൂടിയാണ്. നല്ല കട്ടിയുള്ള ടയറും ഉണ്ട്. ഇത് ഓട്ടം എത്രയാണ്? ഇത് ഓട്ടം 1 ലക്ഷം. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിന്റെ കറക്റ്റ് ഹിസ്റ്ററി കൊടുത്തൂടെ? ഹിസ്റ്ററി കൊടുക്കുക. അതായത് എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്, 2 വർഷത്തേക്ക്. 2 വർഷത്തേക്ക് കൂടി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു 24 ലാസ്റ്റ് വരെയൊക്കെ വാറന്റി ഉണ്ട്. 25 വരെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ളൊരു നല്ല വൃത്തിയുള്ള വണ്ടി. പിന്നെ ഒരപാകതയില്ല, ക്ലീൻ വണ്ടി. അതെ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 11,90,000 രൂപ കൊടുക്കാൻ പറ്റും. 11,90 2018 മോഡല്, എക്സ്റ്റെൻഡർ വാറണ്ടി 25 വരെയുള്ള വണ്ടി. 1,00,000 കിലോമീറ്റർ കൂടിയ കറക്റ്റ് ഹിസ്റ്ററിയും കിട്ടും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക മാക്സിമം. നിങ്ങൾക്ക് നല്ല വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. മനുക്ക് നല്ലൊരു എക്സ് യു വി ഉണ്ടല്ലോ, ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ. 2018 W7 അതേ ബട്ടൺ സ്റ്റാർട്ട് അലയൻസ് എല്ലാം വരുന്നുണ്ട്. W7 തന്നെ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, 2018 മോഡലാണ്. അതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്തായാലും ഒരു 15 ഉള്ളിലല്ലേ മൈലേജ് കിട്ടുള്ളൂ. 12 മൈലേജ് അല്ല, അത്രയല്ലേ ഉള്ളൂ. 12 മുതൽ 15 ഉള്ളിൽ 12 വരെ നമ്മളെ ഈ റോഡിൽ അത്രേ കിട്ടും. ഹൈവേലാണെങ്കിലും കുറച്ചും കൂടി ചെറിയ. പിന്നെ ഓട്ടോമാറ്റിക് ഓടിക്കണമെങ്കിൽ അതിൻ്റെതായിട്ട് നാക്കിൽ ഓടിക്കണമെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ. അതെ അതെ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി W7 ഓപ്ഷൻ ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. 2018 മോഡൽ കൂടിയ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. 80,000 സർവീസ് ബജറ്റ്. 80,000 ഓടിയിട്ടുള്ളത് അല്ലേ. ഇതിൽ സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണല്ലേ. അപ്പൊ ആ വണ്ടിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി സീറ്റ് അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എന്നുറപ്പില്ല. പിന്നെ എന്താ, നമുക്ക് പ്രൈസ് കൂടി കേക്കട്ടെ. ഇത് ന്യൂ ഷേപ്പ് ആണ്. ഇതിന്റെ വില 11,60,000 നെറ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. 11,60 ഏകദേശം ഫൈനൽ പ്രൈസ് തന്നെയാണ് അല്ലേ. ഓക്കേ, നമ്മൾ എന്തായാലും വലിയ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താ, ഒരു നെഗോസിയേഷൻ ഒന്നും കാര്യമായിട്ടില്ല. ഏകദേശം ആ എമൗണ്ട് ലോൺ കിട്ടും. ലോൺ കിട്ടും അല്ലേ. ഓക്കെ, 11,60,000 രൂപയ്ക്ക് 2018 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ വണ്ടി. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. മാനസ് കാർ വേൾഡിൽ നിലവിൽ വണ്ടി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ക്രെറ്റ ആണെങ്കിലൊക്കെ? ഇത് 2019 മോഡൽ. 19 ആണ്. ഓക്കെ, 2019 മോഡൽ കറക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടി വണ്ടി. ഇത് ന്യൂ ഷേപ്പ് വരുന്ന ഡീസലാണോ? അല്ല, പെട്രോൾ. പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലല്ലോ. അല്ല, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. മാനുവൽ ആണ്. അപ്പോൾ എന്തായാലും ഒരു 12-13 ഒക്കെ മൈലേജ് കിട്ടും. 15 മൈലേജ്. അതെ അതെ. 21/10/2019 ആണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് ഏതാ വേരിയന്റ്? ഏതാ ഇത്? SS മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഒട്ടുമിക്ക അലി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡോയൽ എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഗിയർ സെന്ററും ബട്ടൺ ചാർട്ടും ഇല്ലാന്നേ ഉള്ളൂ. അതെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60,000 അല്ലേ. ഓക്കെ, എന്തായാലും നോർമലി ഓട്ടം കുറയും. കാരണം പെട്രോൾ ആണല്ലോ. കാരണം എണ്ണ മൈലേജ് ഒക്കെ ലേശം കുറവായതുകൊണ്ട്.
പിന്നെ കംപ്ലയിൻസ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. സൺപ്രൂഫ് വരുന്നില്ല, നല്ല അടിപൊളി അലോയ് വീലാണ്, കുറച്ച് പ്രൊജക്ഷൻ ഒക്കെ ഉണ്ട്. ഒരു അപാകതയില്ലല്ലോ, ഒന്നുമില്ല. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ, ക്ലീൻ വണ്ടി. അതെ. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? ഒരു 965,000 രൂപ കൊടുക്കാൻ പറ്റും. 965. ഓക്കെ, 2019 അതേ എമൗണ്ട് ഇതിന് ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും അല്ലേ? അപ്പോൾ രണ്ട് വണ്ടി ആയിട്ട്, അതായത് വലിയ വണ്ടികളിൽ ആരെങ്കിലും ഫുൾ ലോൺ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു പെട്രോളും ഒരു ഡീസലും ഒരു ഓട്ടോമാറ്റിക്കും ഒരു മാനുവലും ഉണ്ട് കേട്ടോ, ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഡസ്റ്റർ ഉണ്ടല്ലോ, റെഡ് കളർ. ഇതേതൊക്കെ മോഡൽ? അത് 2014 15 വണ്ടിയാണ് അല്ലേ? ഓക്കെ, ശരിക്കും നല്ല ക്ലീൻ ആണ് കേട്ടോ വണ്ടി കാണാനായിട്ട്. പോളിഷ് ഒന്നും ചെയ്തില്ല, കറക്റ്റ് ഇല്ല. ആ, ശരിക്കും പോളിഷ് ചെയ്യാണ്ട് വൃത്തി ഉണ്ട്. അതെ അതെ. ഓക്കെ, അതായത് 14-15 വണ്ടിയാണ്. ഇത് ഓട്ടോക്ക് എത്രയാണ്? 125,000. ഇത് 85 ആയിരിക്കും അല്ലേ? 85. ഓക്കെ, 85 ആകുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ ഓടുന്നത്. ഇത് പിന്നെ ആർ എക്സ് എൽ ആണ്. പക്ഷെ എന്നിരുന്നാലും നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ, നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അതായത് 14-15 കമ്പാറ്റിവലി വില കുറച്ച് എടുക്കാൻ വരുന്ന ഒരു വണ്ടി. അതെ. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 440,000 രൂപ കൊടുക്കാം. 440 നിങ്ങൾക്ക് എടുക്കാം. അതായത് 125 ഓടി എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ. ഇതിന്റെ കിലോമീറ്റർ ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം. മറ്റൊക്കെ നമ്മൾ 100% ഗ്യാരണ്ടി. കാരണം മോഡൽ കുറഞ്ഞ വണ്ടിന്റെ നമുക്ക് കറക്റ്റ് അറിയാം. ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നില്ല. ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അതായത് ഈ മോഡൽ കുറഞ്ഞ വണ്ടികളുടെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതും ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടിയാണ്. മോഡൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം ഞാൻ ഒരിക്കലും ഹിസ്റ്ററി എടുക്കാറില്ല. മോഡൽ കൂടിയ വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങളാണെങ്കിൽ ഹിസ്റ്ററി എന്തായാലും ഞാൻ എടുക്കൂല്ലേ, എന്നിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഗ്യാരണ്ടിയോടെ മോഡൽ കൂടിയ വണ്ടിക്ക് ഇസ്റ്ററി തരും. ഇതിന്റെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. 460,000 അല്ലേ? 440,000 നമുക്ക് ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം. നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ 460 ഒക്കെ കയറും. അതെ, മാക്സിമം എന്താ പറയുക, നമ്മള് ഇതിനൊക്കെ ഫുൾ ലോൺ കിട്ടും. പക്ഷെ നമ്മൾ എല്ലാ പാർട്ടിന്റെ അടുത്ത് അത് പറഞ്ഞുകൂടാ. അത് അവരെ എലിജിബിലിറ്റി അനുസരിച്ചാണ് ലോൺ കിട്ടുന്നത്. ലോൺ കിട്ടുന്നത് അത് ഈ ഫുൾ ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ വർത്താനം. കാരണം എന്താ പറയുക, വിളിക്കുന്ന ആളുകൾ അവർ ആ പ്രതീക്ഷയിലായിരിക്കും വിളിക്കുക. പിന്നെ നമ്മളോട് അവര് അവരെ ടോണ് മാറ്റി സംസാരിക്കും. നിങ്ങളെ പിന്നെ എന്താ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്താ അറിയോ, ഒരു അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതില് എമൗണ്ട് പറയാം അല്ലേ. ഓക്കെ, ഒരു 40 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. പ്രൊഫൈല് പക്കുകയാണെങ്കിൽ ഫുൾ ലോണും കിട്ടും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലും ഇന്നോവ ക്രിസ്റ്റ മെയിൻ സാധനം. ഇത് 2018 ഓട്ടോമാറ്റിക്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇന്നോവ സീരീസിൽ, അതായത് ക്രിസ്റ്റ സീരീസിലാണെങ്കിലും ടൊയോട്ട സീരീസിൽ ഏതിലാണെങ്കിലും ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി നിലവിൽ കമ്പനി നിർത്തി. അതെ. ഇപ്പൊ യൂസ്ഡ് വണ്ടികൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക് പെട്രോള്, നമ്മുടെ പുതിയ ഹൈക്രോസ് വരുന്നത് അല്ലേ. അതെ അതെ. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2018. ഓക്കെ, 2018 മോഡൽ വണ്ടിയാണ്. നല്ല അലോയിലൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് അല്ലേ. ഓട്ടോ എത്ര എടുക്കുക? ഇത് 85,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. എത്ര ഓടിയിട്ടുള്ളൂ? ഓ, സിംഗിൾ ഓണറാ? ഓക്കെ, 2018 85,000 വലിയ ഓട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നോർമൽ ഓട്ടോ തന്നെ അല്ലേ. കാരണം ഇന്നോവ സംബന്ധിച്ച് ഒന്നിന്റെ ഒക്കെ മേലെ ഓടേണ്ടതാണ്. 1.5 ലക്ഷം കിലോമീറ്റർ എന്തായാലും മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് കുറവാ. നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ്. ക്ലീൻ വണ്ടിയാണ് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 20,25,000 രൂപ കൊടുക്കണം. 20,25,000. നെഗോഷ്യബിൾ ആവൂലേ പ്രൈസ് ഒക്കെ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ മാക്സിമം നെറ്റ് റേറ്റ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 20,25,000 രൂപയ്ക്ക് 2018 മോഡൽ ലോ കിലോമീറ്റർ G4 ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഹൈലൈറ്റ്. നോക്കിക്കോളൂ. പ്രൈസിന്റെ കാര്യം ഇവിടെ വന്ന് ഒന്നുകൂടി സംസാരിച്ചോളൂ കേട്ടോ. ഇത് ഈ കറക്റ്റ് ആണെങ്കിലോ? ഇത് 2016 ആണെങ്കിലും 1/10 ഓടിയിട്ടുള്ള സാധാരണ കുറച്ചുകൂടി ഒക്കെ ഓടേണ്ടതാണ് അല്ലേ. മോശമൊന്നുമില്ല കേട്ടോ, വണ്ടി നല്ല ക്ലീൻ ആണ്. സീറ്റ് എല്ലാം നല്ല BMW പോലത്തെ സീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 40 ലിറ്ററിന്റെ സാധനമാണ് കേട്ടോ. സാധനം നല്ല വൃത്തിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, ഈ 1/10 ഓടിയതിന്റെ കറക്റ്റ് ഹിസ്റ്ററി തരും. സിംഗിൾ ഓണർ ആണ്, ധൈര്യമായിട്ട് എടുക്കാം. ഒരു റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ വണ്ടി. അതെ. പ്രൈസോ? പ്രൈസ് നമുക്ക് ഇത് 840,000 രൂപ ഫൈനൽ പ്രൈസിന് കൊടുക്കാൻ പറ്റും. 840 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ. ഓക്കെ, അതായത് ഡീസലിൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക്? സോറി, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആണ്. നിങ്ങൾ ആദ്യം ഡീസലിനാ പറഞ്ഞത്? അല്ല, പെട്രോളാണ്. പെട്രോളാണ്. ഓക്കെ, എന്നാലും എനിക്ക് മാറിപ്പോയതാണ്. ഡീസൽ മറ്റേടാ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതായത് 1,00,000 അപ്പോൾ ഏകദേശം പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1,10,000 ഏകദേശം നല്ല ഓട്ടം തന്നെയാണ്. അത് ഞാൻ ഡീസലാന്ന് ഓർത്തിട്ടാണ് കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക് 2016 മോഡൽ 1/10 ഓടിയ വണ്ടി, ക്ലീൻ വണ്ടി. റേറ്റ് 8? 8.40. കുറയാണ്ടോ?
ലോണില് നിങ്ങൾക്ക് ഒരു ക്രെറ്റ പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നേരെ പോകുന്നുള്ളൂ, 1.10 km ഓടിയ ജെന്യുവിൻ വണ്ടി. അപ്പൊ എന്തായാലും നമ്മുടെ മാനൂസ് കാർ വേൾഡിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്, അവസാനത്തെ വണ്ടികളല്ല അവസാനത്തെ വണ്ടികളാണ്, രണ്ട് ലോഡ്ജിന്റെ റെനോൾട്ടിന്റെ 7-സീറ്റ് വണ്ടികൾ അല്ലെ, അതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഏതാ മോഡല്? ഇത് 2016 മോഡല്, 16 1.10 ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർ. അതെ. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഒന്നുമില്ല. എന്താ വില വെക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 490,000 രൂപ കൊടുക്കണം. 490 2015 മോഡല്, 16 വണ്ടി അല്ലേ. അതെ. അതായത് ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഇത് ഓട്ടോ എത്രയൊക്കെ? 1.10 1.10 ഓടിയ വണ്ടിയാണ്. ഇന്ത്യയിലെ രണ്ട് എക്സീര് നല്ല നീറ്റാണ്. ശരിക്കും ഒരു ഇന്നോവേന്റെ ആവശ്യത്തിന് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ലേ. വലിയ പൈസക്ക് ഇന്നോവ എടുക്കാനില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം. യാത്രയൊക്കെ നല്ല സുഖമാണ്, റെനോൾട്ടിന് കംപ്ലൈന്റ് ഇല്ല. അതെ അതെ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ചെക്ക് ചെയ്യണം, ഡീസലാണ്, ഒരു 15 മേലെ മൈലേജും കിട്ടും. ഈ വണ്ടിയാണെങ്കിലോ ഇത് 2016 മോഡൽ, 16 ഇത് ആകെ 75 km 75 ഓടിയിട്ടുള്ളൂ അല്ലേ. ഇപ്പൊ ലാസ്റ്റിലേക്ക് വന്നപ്പോ കറണ്ട് ഒന്ന് പോയി, അതിപ്പോ കുറച്ചു നേരം നോക്കി വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോ അങ്ങ് എടുത്തു പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് കാണാത്ത പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇക്കാനൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വന്നാൽ മതി, www.manuscarworld.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് എല്ലാം അപ്ഡേറ്റ് ആണല്ലേ. ഓക്കെ, ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് നമുക്ക് 5 lakh രൂപ കൊടുക്കും. 5 lakh രൂപ. ഇത് രണ്ടും ഒരേ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് കാണിക്കാത്തത്. 2016 വണ്ടി 5 lakh രൂപ, 2015-16 വണ്ടി 480,000 ഇതൊക്കെ നെഗോഷ്യബിൾ ആണ്, അത് ആൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കുക അല്ലേ. എനിക്ക് തോന്നുന്നത് രണ്ടും ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, RXZ ആണ് അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മാനുക്കാനെ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ മാനൂസ് കാർ വേൾഡിൽ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികൾ, ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേയധികം റീൽസ് ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട്, മിസ് ചെയ്യണ്ട, ഒന്ന് കയറി കണ്ടോളൂ. നമ്പറൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അതും മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്ന് കയറി നോക്കിയായിട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും